ഹായ് ഏവർക്കും നിയാസ് മസ്കാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആശ്രിത സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നിയാസ് മസ്കാൻ ചാനലിലെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് സ്വന്തമായി ആവശ്യത്തിന് വരുമാനമോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത കുടുംബത്തിലെ ആരെയെങ്കിലും ആശ്രയിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് ആ വിവരം സാക്ഷ്യപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഡിപ്പെൻ്റൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആശ്രിത സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ വരുമാന മാർഗങ്ങളില്ല വരുമാനങ്ങളില്ല ആ സമയം ഏതെങ്കിലും കുടുംബത്തിലെ തന്നെ മറ്റേതെങ്കിലും വ്യക്തിയെ ആശ്രയിച്ചു കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആ വിവരം സാക്ഷ്യപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് അതായത് ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ അപേക്ഷകനായ വ്യക്തി ആളുടെ ആശ്രയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്നു അതാണ് ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആശ്രിത സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഈ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അപേക്ഷകനായ വ്യക്തിയുടെ തൊഴിൽ അദ്ദേഹത്തിന് എന്ന് പരിശോധിക്കും അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനമോ വരുമാന ഉണ്ടോ എന്ന് പരിശോധിക്കും ആ വ്യക്തിയുടെ സാമ്പത്തികാവസ്ഥ പരിശോധിക്കും അദ്ദേഹത്തിന്റെ പേരിൽ വസ്തുവകകൾ ഉണ്ടോ എന്നുള്ള വിവരം ആധാരം പരിശോധിച്ച ഒരാൾക്ക് ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി പരിശോധിക്കുന്ന ചില കാര്യങ്ങൾ ഈ ആശ്രിത സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വില്ലേജ് ഓഫീസർ പ്രാദേശികമായ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തും ഈ അപേക്ഷകൻ താമസിക്കുന്ന വീടിന്റെ പരിസരങ്ങളിൽ അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ ഇദ്ദേഹം സമർപ്പിക്കുന്ന ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചുമായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് അപേക്ഷകനായ വ്യക്തിയുടെ സത്യവാങ്മൂലം ആവശ്യമായി വരാറുണ്ട് മറ്റ് ചിലപ്പോൾ ഈ അപേക്ഷകന്റെ ആശ്രിതത്വം തെളിയിക്കുന്നതിന് അയൽക്കാരായ രണ്ട് സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസുകളിൽ നിന്നും അല്ലെങ്കിൽ തഹസിൽദാർ ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നത് ആശ്രിത സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ അംഗകമായിട്ടുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇനി അപേക്ഷകൻ ഇന്നയാളുടെ ആശ്രിതത്വത്തിൽ കഴിയുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തെളിയിക്കുവാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ആ രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആധാരങ്ങൾ ബന്ധുമിത്രാദികൾ ആരൊക്കെയാണ് എന്ന് കാണിക്കുവാൻ തെളിയിക്കുവാൻ കഴിയുന്ന ആധാരങ്ങൾ ഉണ്ടെങ്കിൽ ആധാരങ്ങളുടെ പകർപ്പും ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേരള സംസ്ഥാനത്തെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ആണ് എങ്കിൽ വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇനി കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളതാണ് എങ്കിൽ തഹസിൽദാരാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രത്യേകിച്ച് സമൂഹത്തിൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പൊതുജന ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നിയാസ്മസ്കൻ ചാനലിലൂടെ ലഭിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം